ഹായ് കൂട്ടുകാരെ, സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഓസോൺ പാളി എന്ന് കേൾക്കാത്തവർ ഇന്ന് കുറവായിരിക്കും. എന്നാൽ ഇതെന്താണെന്നും എങ്ങനെ ഉണ്ടാകുന്നുവെന്നും വ്യക്തമായ അറിവ് നമുക്ക് പലർക്കും ഉണ്ടാകില്ല. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നതിനെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ പാളിയാണെന്ന് നാം കേട്ടിട്ടുണ്ട്. ഭൂമിയെ ഒരു കുട പോലെ സംരക്ഷിച്ച് നിർത്തുന്ന ഈ ഓസോൺ പാളിക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നുവെന്നും അത് ഭൂമിക്കും ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്കും അപകടകരമാണെന്നുമുള്ള വാർത്തയാണ് ഈ പേരിനെ ശ്രദ്ധേയമാക്കിയത്. ഭൂമിക്ക് ആവശ്യമായ വെയിലും മഴയും മറ്റു ഘടകങ്ങളും തടയാതെ തന്നെ ഉപദ്രവകാരിയായ അൾട്രാവയലറ്റ് കിരണങ്ങളെ പൂർണ്ണമായി ഭൗമപ്രതലത്തിലെത്താതെ തടയുന്ന ഒരു രക്ഷാകവചമാണ് ഓസോൺ പാളി. ഈ കവചത്തിന് വിള്ളൽ വീഴുകയോ ക്ഷതമേൽക്കുകയോ ചെയ്താലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വിവരണാതീതമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 1994 മുതലാണ് ഈ ദിവസത്തെ ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനായി 1987 സെപ്റ്റംബർ 16 മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവെച്ചത്. ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും കുറക്കുകയായിരുന്നു ഉടമ്പടിയുടെ ഉദ്ദേശം. ഇതിനെ തുടർന്ന് ഈ ദിവസം ഓസോൺ ദിനമായി ആചരിച്ചു വരികയാണ്. ഈ ഓസോൺ ദിനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ലോകമെമ്പാടുമുള്ള ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കാത്ത വിധത്തിൽ ഭൂമിയുടെ സംരക്ഷണ കവചമായ ഓസോൺ പാളി 95% നശിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ബലൂൺ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ലോകത്തെ ഞെട്ടിക്കുന്ന വിവരം അന്ന് ലഭിച്ചത്. ഓസോൺ പാളിക്കുണ്ടായ വിള്ളൽ ഏകദേശം 2.82 കോടി ചതുരശ്ര കിലോമീറ്റർ വരുമെന്ന് നാസ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, അത് കുറയാതെ അതേ അവസ്ഥയിൽ തുടരുകയാണെന്നും അന്ന് നാസ അറിയിച്ചിരുന്നു. എന്നാൽ ആശ്വാസത്തിൻ്റെ വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭൂമിക്ക് തന്നെ ഭീഷണിയായ ഓസോൺ പാളിയിലെ വലിയ സുഷിരം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഓസോൺ പാളിയിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ സുഷിരമാണ് ഇത്തരത്തിൽ ഇല്ലാതായിരിക്കുന്നത്. ഓസോൺ പാളിയുടെ ശോഷണത്തെ നമ്മൾ ഓസോൺ സുഷിരം എന്ന് വിളിക്കുന്നു. ഈ ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടായാൽ ഭൂമിയിൽ അധികമായി എത്തുന്ന അൾട്രാവയലറ്റ് രശ്മികൾ സ്കിൻ ക്യാൻസർ, നേത്രരോഗങ്ങൾ, രോഗപ്രതിരോധ ശേഷിക്കുറവ്, സസ്യ വളർച്ച, ആവാസ വ്യവസ്ഥയുടെ തകർച്ച, ഭക്ഷ്യ ശൃംഖലകളുടെ നാശം എന്നിവ തുടങ്ങി കാലാവസ്ഥയെയും താപനിലയെയും ബാധിക്കുന്നു. ഓസോൺ പാളിക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും അതിൽ വേണ്ട തിരുത്തലുകൾ വരുത്താനും ലോകജനത ഒന്നിക്കുന്ന ദിനമാണിന്ന്. ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന ഏതൊക്കെ ഉപകരണങ്ങൾ ഫ്രിഡ്ജ്, AC മുതലായവ വീടുകളിൽ ഉപയോഗിക്കുന്നു എന്ന് കുട്ടികൾക്ക് കണ്ടെത്താൻ കഴിയും. കൂടാതെ ഓസോണിനെ നശിപ്പിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ രഹിത ഉപകരണങ്ങൾ ഉണ്ടോ എന്നും കുട്ടികൾ കണ്ടെത്തട്ടെ. ഇത്തരം ഉപകരണങ്ങൾ പുറന്തള്ളുന്ന CFCയുടെ അളവ് സംബന്ധിച്ച് അന്തർദേശീയ തലത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന കണക്കുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ശേഖരിക്കാം. അതുപയോഗിച്ച് ഓരോ കുട്ടിക്കും അവരവരുടെ വീടുകളിൽ എത്രത്തോളം CFC പുറന്തള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആഗോളതാപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും നല്ലൊരു ധാരണ ഉണ്ടാക്കുന്നതിനും ഈ ദിനം നമുക്ക് പ്രയോജനപ്പെടുത്താം. കൂടാതെ ഓസോൺ ദിന പോസ്റ്ററുകളും ഓസോൺ ദിന കൊളാഷുകളും നമുക്ക് നിർമ്മിക്കാം. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാം.